സക്സസ് ഫയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമുക്ക് വന്ന് കമന്റ്സിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് ചിലർക്കെങ്കിലും പി എസ് സിയുടെ പുതിയ പാറ്റേണിലുള്ള ഉള്ള കുറിച്ച് പുതിയ പാറ്റേണിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എന്നത് പി എസ് സിയുടെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മനഃപ്പാടം പഠിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല പിന്നെ നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ ആ ടോപ്പിക്കിലെ ചോദ്യം ഉത്തരം എന്ന് തന്നെയാണ് പഠിച്ചു പോകുന്നത് അപ്പൊ എന്താണ് അതിലിപ്പോൾ പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴേ മൂന്ന് നാല് പോയിന്റ്സിൽ നിന്നായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ആ പ്രസ്താവന നമുക്ക് ഓപ്ഷൻസ് വരുന്നത് അല്ലേ ആ പോയിന്റ്സിന്ന് തന്നെയായിരിക്കും നമുക്ക് ഓപ്ഷൻസ് വരുന്നത് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതല്ല നമുക്ക് വ്യത്യാസം വരുത്തേണ്ടത് നമ്മൾ പഠിക്കുന്ന രീതിയാണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത് അതായത് നമ്മൾ എന്തോ പഠിക്കുന്നോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം ഇനി ഒരു ടോപ്പിക്കിനെ ആഴത്തിലുള്ള അറിവിന് വേണ്ടിയിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒന്നാണ് എസ് എസ് സി ആർട്ട് ടെക്സ്റ്റ് ബുക്കുകൾ അപ്പൊ നമുക്കുള്ള സിലബസ് അനുസരിച്ച് ഓരോ ചാപ്റ്റർ വൈസും നന്നായിട്ട് മനസ്സിലാക്കി വായിക്കുക എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സുകള് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ടാക്കുക അതൊരു അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക ബുക്ക് തന്നെ മാറ്റിവെക്കുക അടുത്തൊരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണോ വേണ്ടയോ എന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും നോക്കണം കാരണം പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പി എസ് സി ഇതിനു മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ഈ കൊസ്റ്റിൻസ് ഇല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ വി എഫ് എയുടെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്തു അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നത് അത് മാധവ് ഗാഡ്ഗിൽ ആണ് അപ്പൊ നമുക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കിട്ടി ഇല്ലേ ഗാഡ്ഗിൽ കമ്മിറ്റി അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടത് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന ടോപ്പിക് കിട്ടി അപ്പൊ നമുക്ക് പറ്റാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോയിന്റ്സ് നോട്ട് ചെയ്യുക അങ്ങനെ നമുക്ക് അതിനെ കുറിച്ച് നല്ലോണം ആഴത്തില് അറിയാൻ ശ്രമിക്കുക അതിൽ നിന്നുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് അത് നോട്ട് ചെയ്തിട്ട് കീപ്പ് ചെയ്യുക അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടേതായ രീതിയിലുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനും ശ്രമിക്കുക ഇനി കറന്റ് അഫേഴ്സിനാണെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് എല്ലാ ദിവസമുള്ള ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക എന്നതാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന പോയിന്റ്സ് ഇന്ന ടോപ്പിക് പ്രധാനപ്പെട്ടതാണ് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പം ഇത് അറിഞ്ഞിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് അതും നോട്ട് ചെയ്ത് വെക്കുക കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രം ഒരു ഒരു ബുക്ക് കീപ്പ് ചെയ്യാം എന്നിട്ട് ഓരോ ദിവസമുള്ള പോയിന്റ്സ് അതിനോട് കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ കറന്റ് അഫെയർസിന് മാത്രമായിട്ടുള്ള ഒരു ബുക്ക് ആ ഒരു ഫുൾ കണ്ടന്റ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ തേടേണ്ടി വരില്ല അപ്പൊ കറണ്ട് അഫെയർസ് അങ്ങനെ ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം അങ്ങനെ നിങ്ങൾ തന്നെ ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ആ ഒരു അറിവ് എന്നത് നിങ്ങൾ തന്നെ ആർജിച്ചെടുക്കുന്നു നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നൊരു അറിവാണ് അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മറന്നു പോകില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം വരുന്നതെങ്കിലും എക്സാമിനെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ആ നോട്ട്സ് നോക്കിയാൽ തന്നെ മതിയാവും പെട്ടെന്ന് തന്നെ എല്ലാം റീകളക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നിൽക്കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക താങ്ക്